ഈ ശോഭയുടെ അച്ഛനോട് അച്ഛന്റെ ഒരു വിഷയത്തെ തമാശയായിട്ട് അത് മാത്രമാണ് എന്റെ തോന്നുന്നത് എനിക്ക് തോന്നുന്നത് അതിനകത്തൊരു വേറൊരർത്ഥം നീ കൽപ്പിച്ച് കൂട്ടു. കാരണം ഞാൻ ഉദ്ദേശം അങ്ങനൊന്നും ആയിരുന്നില്ലെങ്കിലും തമാശയായിട്ട് പറഞ്ഞ പുറത്ത് വിഷയമൊന്നും എനിക്കറിയില്ല. അതപ്പം തന്നെ ഞാൻ പറഞ്ഞു ശ്രീജനോട് ഞാൻ പറഞ്ഞു. അപ്പൊ ആദ്യമായി ഞങ്ങൾ ഇങ്ങനെ തമാശക്ക് ജുനൈസിനും ഈ എന്നോടത്ത് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഇവന്മാർ വരുന്നതിനെ ഞങ്ങളകത്ത് കളിയാക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു മമ്പട്ടിയൊക്കെ എടുത്തിട്ട് തൂമ്പയൊക്കെ കയറ്റി സെറ്റ് ചെയ്ത് എന്നെ വെട്ടാനാണ് വരുന്നത്. ഇത് വെട്ടാൻ ജുനൈസ് തൂങ്ങിയിട്ട് ഇത് തന്നെ ഒരു പുലിയുടെ തല വീഴും ഊങ്ങും ഇത് ഊരി തല വീഴും. ഇത് ഇത് ഇങ്ങനെ തമാശക്ക് ഞങ്ങൾ പറയാം മമ്പട്ടി തല വീണു മമ്പട്ടി തല വീണു. അപ്പൊ ഞാൻ പറഞ്ഞു ഈ മമ്പട്ടി എന്റെ തലയിൽ തന്നെ വീണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. അതല്ലാണ്ട് വേറെ സത്യമായിട്ടും ഇങ്ങനെ പ്രതീക്ഷിച്ചായിരുന്നോ? നമ്മള് എയർപോർട്ടിൽ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ഇത്ര ആൾക്കാർ ഉണ്ടാകണം എന്ന് ആഗ്രഹിച്ചായിരുന്നോ? പറഞ്ഞിരുന്നു ആരും വരേണ്ടതില്ല എന്നൊക്കെ ഉള്ളൊക്കെ സത്യമാണ്. നിങ്ങൾ മഴയാണ് നിങ്ങൾ വീട്ടിലിരുന്നോ അല്ലെങ്കിൽ ഇങ്ങനെ ആരെ അധികമായിട്ട് അമിത ആരാധന വേണ്ട എന്നൊക്കെ പറഞ്ഞെങ്കിലും ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ എവിടെയെങ്കിലും ആഗ്രഹിച്ചിരുന്നോ ആളുകൾ എന്നെ കാണാൻ വരണം എന്നുള്ളത്? അല്ല, ഞാൻ യഥാർത്ഥത്തിൽ ഭയങ്കര ആൾക്കൂട്ടം ഇഷ്ടപ്പെടുന്ന ആളല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ സിനിമയിൽ അഭിനയിക്കാൻ നടന്നാ പോരാണോ? പണ്ട് ഞാനും സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ സബ് ജില്ലയിലൊക്കെ ബെസ്റ്റ് ആക്ടറൊക്കെ വിളിച്ചിട്ടുള്ള ആളായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും അഭിനയിക്കാൻ വന്ന കിട്ടിയ അവസരം ഞാൻ വേണ്ടെന്നേ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ ഡയറക്ടർ ആവാനും റൈറ്റർ ആവാനും ആഗ്രഹിച്ചത് ഞാൻ അങ്ങനെ ഒരു പ്രൊഫൈലാണ് ആഗ്രഹിച്ചത്. അപ്പം അങ്ങനെ പിന്നെ ഞാൻ ഇവരത് വരണ്ടെന്ന് പറഞ്ഞത് ഒന്ന് ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ പ്രവീണൊക്കെ എന്നോട് പറഞ്ഞിരുന്നു മുംബൈയിൽ റെഡ് അലേർട്ടാണ് നീ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ ഇത്ര വോട്ട് കിട്ടില്ലല്ലോ. ഭീകര വോട്ടിന്റെ വേരിയേഷനാണ് ജയിച്ചത്. അപ്പൊ അത്രയും പേര് പുറത്ത് നമുക്ക് വേണ്ടി വർക്ക് ചെയ്യുമ്പോൾ അവരെ അടുത്ത് ഒരു തന്നെ അങ്ങോട്ടും വരണമെന്ന് പറയാൻ പറ്റൂ. ശ്രദ്ധിക്കുക അത്രയേ ഉള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്നത് എല്ലാരെയും സ്നേഹിക്കുക. ഈ ഞാൻ ഒരാളെ എപ്പോഴും ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അയാൾക്ക് ഏറ്റവും വിഷമം വരുന്ന സാഹചര്യത്തിലായിരിക്കും. ഒരാളെപ്പോഴും ഹാപ്പി ആയിട്ട് ഇപ്പൊ താ ഹാപ്പി ആയിട്ട് ഞാൻ തന്റെ നല്ല സുഹൃത്താണെങ്കിൽ താൻ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ തനിക്ക് എന്റെ ആവശ്യം ചിലപ്പോൾ ഉണ്ടാവണമെന്നില്ല. പക്ഷെ തനിക്ക് ആരും ഇല്ലാത്തൊരു സാഹചര്യം വരും. അന്നേരം ഞാൻ വരുമ്പോഴാണ് തനിക്ക് എന്നോട് ഈ പോളിസി ജീവിതത്തിൽ ത്രൂ ഔട്ട് ഉണ്ടല്ലേ വിഷമം വരുമ്പോൾ കൂടെ നിൽക്കുക സന്തോഷം വരുമ്പോൾ മാറി നിൽക്കുക. പല ഈ ഞാൻ ആവശ്യമില്ലാതെ വള്ളി പിടിച്ച എല്ലാ വിഷയങ്ങളും എന്റെ ലൈഫിൽ കണ്ടിട്ടില്ലാത്ത ആൾക്കാരായിട്ടാണ്. ഞാൻ വിജയബാബു എന്ന് പറഞ്ഞ മനുഷ്യനെ കണ്ടിട്ടില്ലാത്ത സാഹചര്യത്തിലാണ് ഒരു കാര്യമില്ലാതെ പുള്ളിക്ക് വേണ്ടി പോയി ചാനലിൽ സംസാരിച്ചത്. ഞാൻ അന്നേരം പറയും പുള്ളി എന്തൊരു ചാടയൊക്കെ എന്റെ അടുത്ത് കാണിച്ചിട്ടുണ്ടെന്ന് തന്നെ ഞാൻ പറയും. പക്ഷെ ചില വിഷയങ്ങളിലൂടെ എനിക്ക് ശരി തോന്നും. ചില വിഷയങ്ങളിൽ അതിനെ വിവാദം പറയല്ല, എനിക്ക് ശരിയെന്ന് തോന്നുന്ന ചില വിഷയങ്ങളിൽ അയാളുമായിട്ട് എനിക്ക് യാതൊരു പരിചയം ഇല്ലെങ്കിലും ഞാൻ സംസാരിക്കും. അത് പണ്ടേ ഉള്ള സുഖേടാ. ഇപ്പൊ ഒറ്റ ബെസ്റ്റ് ഉദാഹരണം പറയാം. ഫിനാലയുടെ എൻഡിലാണ് മിഥുൻ തിരിച്ചു വരുന്നത്. മിഥുൻ ഞാൻ മിഥുനോട് തമാശക്ക് പറയും ഞാൻ ഇവിടെ കേരളത്തിൽ പണ്ട് ബഹിരാകാശത്ത് പോയിട്ടേ ഉള്ളൂ. പുള്ളി ഏതോ ഗ്രഹത്തിലായിരുന്നു. അവിടെ സാറ്റലൈറ്റും കാത്തിക്കാ ഒന്ന് നിർത്തണേ ഭൂമിയിലോട്ടൊന്ന് പോണോന്ന് ഈ അവസ്ഥയിലായിരുന്നു മിഥുൻ എന്ന് മിഥുൻ തന്നെ എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞു. ഞാൻ തമാശയാണ് എന്നോട് പറയും. അപ്പൊ അത്ര നെഗറ്റീവ് മിഥുന്റെ വിഷയത്തിന്റെ ഗ്രാവിറ്റി എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയും ഇത് ഹൗസിനകത്ത് സംസാരിക്കുകയും ചെയ്ത ആളാണ് ഞാൻ. കാരണം അത്ര സീരിയസ് വിഷയമാണ് അവൻ തമാശ രൂപേണ പറഞ്ഞു കളഞ്ഞത്. പക്ഷെ അവിടെ മിഥുൻ നൊന്തു എന്ന് കണ്ടപ്പോ അവൻ ആരും ഇല്ലാന്ന് കണ്ടപ്പോ അവന്റെ ഒപ്പം നിൽക്കാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എനിക്ക് വേണമെങ്കിൽ ചിന്തിക്കാം ഇത്രയും നെഗറ്റീവ് മിഥുന് പുറത്ത് വന്ന് കിടക്കുമ്പോഴത്തേക്ക് ഇനി ഈ ഫിനാലയിൽ ആൾക്കാരെല്ലാരും കൂടെ എനിക്കെതിരെ തിരിയുമോ എനിക്ക് വോട്ട് ചെയ്യാതിരിക്കുമോ ആ വോട്ട് ചെയ്തില് ചെയ്യണ്ട അങ്ങനെ ചിന്തിക്കൂ. എനിക്കതാണ് ഇഷ്ടം. എനിക്ക് അങ്ങനെ ഒരാളുടെ കൂടെ നിൽക്കുന്നതിന് ഇഷ്ടമാണ്. അതിപ്പം ഒരാൾക്കൂട്ടത്തെ കണ്ടിട്ടോ കുറെ ആൾക്കാർ എന്നെ സ്നേഹിക്കുമെന്ന് കണ്ടിട്ടോ അല്ലെങ്കിൽ എന്നെ വെറുക്കുമെന്ന് കണ്ടിട്ടോ ഒന്നുമല്ല. എനിക്ക് എന്താണോ എനിക്ക് എന്റെ ശരി അയാളുടെ കൂടെ അപ്പം നിൽക്കുക.